32 ആഴ്ചയായി. സ്കാൻ ചെയ്തപ്പോൾ കുട്ടിയുടെ കഴുത്തിൽ പോട പൊക്കിൽ കൊടി ചുറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രശ്നമാണോ? സിസേറിയൻ വേണ്ടി വരും. ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജി, ആസ്റ്റർ മിംസ് കോഴിക്കോട്. പലപ്പോഴായി നമ്മൾക്ക് നമ്മുടെ പ്രാക്ടീസിൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, അമ്പലിക്കൽ കോഡ് കുട്ടിയുടെ കഴുത്തിൽ ചുറ്റിയാൽ അത് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡ് ഭക്ഷണത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കിടക്കുന്ന പൊസിഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാണോ, അങ്ങനെയൊക്കെയുള്ള പല സംശയമായിട്ടാണ് ഈ ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ട് പലപ്പോഴും വരാറുള്ളത്. നമുക്കറിയാം, കുട്ടിയുടെ പൊക്കിൾ കൊടി അഥവാ അമ്പലിക്കൽ കോഡ് ഒരു 45-50 സെന്റിമീറ്റർ നീളമുണ്ടാവും. കുട്ടിയുടെ വയറിൽ നിന്നും മറുപുള്ളിയിലേക്കുള്ള ആള് കണക്ട് ചെയ്തിരിക്കുന്നത്. കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷനും എല്ലാം ഓക്സിജനും ഒക്കെ അമ്മയുടെ ശരീരത്തിൽ നിന്നും ലഭിക്കുന്നത് ഈ അമ്പലിക്കൽ കോഡിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പൊക്കിൾ കൊടി കഴുത്തിൽ ചുറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് 3 കാരണങ്ങൾ കൊണ്ടാണ്. ചില കുട്ടികൾക്ക് കൂടുതൽ ലെങ്ത്തിൽ ഉള്ള അമ്പലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾ കൊടി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴുത്തിൽ ചുറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ കുട്ടിയുടെ മൂവ്മെന്റ്സ്, വയറിനകത്ത് കുട്ടിയുടെ ആ ജെർക്കി മൂവ്മെന്റ്സ് പലപ്പോഴും അത് കുട്ടിയുടെ കഴുത്തിൽ അത് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കുട്ടിക്ക് ചുറ്റുമുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ആ വെള്ളത്തിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിലും അത് കൂടുതൽ കുട്ടിയുടെ മൂവ്മെന്റും അതുപോലെ തന്നെ ഈ പൊക്കിൾ കൊടിയുടെ മൂവ്മെന്റും കാരണം അത് വീണ്ടും ചുറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും ഒരു ചുറ്റ് ആയിട്ട് കാണാറുണ്ട്, 2 ചുറ്റായിട്ടും കാണാറുണ്ട്, ചിലപ്പോൾ വളരെ റെയറായിട്ട് 3 ചുറ്റിയിട്ടും ഉള്ള സ്കാൻ റിപ്പോർട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ പാനിക് ആവേണ്ടതുണ്ടോ? അപ്പോൾ ഈ പൊക്കിൾ കൊടി ചുറ്റുന്നത് പലപ്പോഴും വളരെ ലൂസായിട്ടുണ്ടാവുക, അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാവാറില്ല. ഇനി അഥവാ അത് പൊക്കിൾ കൊടി കഴുത്തിൽ ചുറ്റിയാൽ തന്നെ അത് ടൈറ്റ് ആണെങ്കിൽ തന്നെ കുട്ടി അതിന്റെ തലയുടെ പൊസിഷൻ അനുസരിച്ച് അത് അതിന്റെ മൂവ്മെന്റ്സ് ഉപയോഗിക്കുക, അത് അത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് പൊസിഷനിലേക്ക് അത് നാച്ചുറലായി തന്നെ മാറുന്നതാണ്. വളരെ റെയറായിട്ട് 2-3 ചുറ്റൽ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിക്ക് ചിലപ്പോൾ വളർച്ച കുറവാനോ IUGR വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഗർഭകാലത്ത് ചെയ്യുന്ന സ്കാനിങ് വഴിക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കുവാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ IUGR വേറെ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഒക്കെ നോക്കാനുള്ള പറ്റുന്നതാണ്. ഇനി കോഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് സാധാരണയുള്ള അഡ്വൈസ് കൊടുക്കാറ് നമുക്ക് നോക്കാം. ഒരു കോഡിന് തീരെ ഒട്ടും സിഗ്നിഫിക്കൻസേ ഇല്ല, നമ്മൾ അത് ആരും അതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു ഇമ്പോർട്ടൻസേ കൊടുക്കാറില്ല. 2 ടൈംസ് കോഡ് ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഡോക്ടർ എനിക്ക് എനിക്ക് സിസേറിയൻ വേണ്ടി വരുമോ എന്നുള്ളത്. പൊക്കിൾ കൊടി ചുറ്റിയത് കൊണ്ട് മാത്രം സിസേറിയൻ സെക്ഷൻ അഡ്വൈസ് ചെയ്യാറില്ല. ഇതുകൊണ്ട് പലപ്പോഴും പ്രസവ സമയത്ത് കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റി വരുന്നത് കാണാറ്, ചിലപ്പോൾ സ്കാൻ നേരത്തെയുള്ള സ്കാനിങ്ങിൽ അത് കണ്ടിട്ട് തന്നെ ഉണ്ടാവുകയില്ല. പ്രശ്നം എപ്പോഴുണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് പ്രസവവേദന തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടിയുടെ മുകളിൽ ഗർഭപാത്രം ചുരുങ്ങാൻ തുടങ്ങുമ്പോൾ കുട്ടി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റിയിട്ടുണ്ട്, ചിലപ്പോൾ കുട്ടിയുടെ ആ താഴത്തേക്കുള്ള ഇറക്കം, ഇടുപ്പിലിന്റെ ഭാഗത്തു കൂടെയുള്ള ഇറക്കം, അത് താമസം വരാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗർഭപാത്രം ചുരുങ്ങുന്ന സമയത്ത് പൊക്കിൾ കൊടിയിൽ അതിന്റെ ലെങ്ത്തിന് മുകളിൽ ടെൻഷൻ വരികയും ആ സമയത്ത് കുട്ടിയിലേക്കുള്ള രക്തോട്ടത്തെ അത് ഒരു അളവ് പകുതി വരെ കുറയ്ക്കാനും കുട്ടിയുടെ ഹാർട്ട് ബീറ്റിലുള്ള മിടുപ്പിന് വരുന്ന വ്യത്യാസങ്ങൾ കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ പൊക്കിൾ കൊടി ചുറ്റി എന്നുള്ള ഒരു കാരണം കൊണ്ട് സിസേറിയൻ ചെയ്യാറില്ല. പ്രോപ്പറായിട്ട് പ്രസവം തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ശരിക്കും മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും മോണിറ്ററിൽ ഹാർട്ട് ബീറ്റിൽ തുടർച്ചയായിട്ടുള്ള വ്യത്യാസം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി വിചാരിച്ച മാതിരി കുട്ടിയുടെ തലയുടെ ഇറക്കം കാണുന്നെങ്കിൽ ഇല്ലെങ്കിലൊക്കെ മാത്രമേ ഉള്ളൂ സിസേറിയൻ സെഷന് എടുക്കാറുള്ളൂ. ഇനി പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല, അത് സ്കാൻ ചെയ്യുമ്പോഴാണ് കാണാറുള്ളൂ. ഇനി ഇത് കണ്ടാൽ തന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടോ മാനുവർ ചെയ്തിട്ടൊക്കെ മാറ്റാൻ പറ്റുമോ? അതും സാധ്യമല്ല. അപ്പോൾ പൊക്കിൾ കൊടി ചുറ്റുന്നത്, കഴുത്തിൽ ചുറ്റുന്നത് ഒട്ടും പേടിക്കേണ്ട ഒരു പ്രശ്നമേ അല്ല. അത് ഒരു പൊക്കിൾ കൊടി ഒറ്റപ്രാവശ്യം ചുറ്റിയെന്ന് അത് തീരെ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല.
കണ്ടോ അതിൽ കൂടോ ഉണ്ടെങ്കിൽ തന്നെ പ്രസവ സമയത്ത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചികിത്സിക്കുന്ന അവരുടെ നേഴ്സസ് ഒക്കെ അത് കൂടെ അതിനെ കുറിച്ച് അവെയർ ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ സർജറി സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.